2022 UPSC എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോ. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? കോട്ടയം രാജ്യത്തെ രാജകുമാരനായിരുന്നു. 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു കേരള സിംഹം എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ഇതിൽ AC D ശരിയാണ്. കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു പഴശ്ശിരാജ. കേരള സിംഹം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വിതച്ച ഗറില്ല യുദ്ധമുറ പഴശ്ശിരാജയാണ് ആരംഭിച്ചത്. ഇതിൽ B ആണ് തെറ്റായത്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായത് യോജിപ്പിച്ചത് കണ്ടെത്തുക. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ചെമ്പയന്തി ആശ്രമം, ചാന്നാർ ലഹള, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു. ഇതിൽ ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് മന്നത്ത് പത്മനാഭൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് KP കേശവമേനോൻ, ചെമ്പയന്തി ആശ്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ശ്രീനാരായണ ഗുരു, ചാന്നാർ ലഹളവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അയ്യങ്കാളി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്, ശ്രദ്ധിക്കണം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? സദാശബൈമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. ഇതിൽ സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരളം മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇതിൽ തെറ്റായത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. KKളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ നടന്നു. 1930 നടന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം. 100-ഓളം സ്വതന്ത്ര സമര സേനാനികളാണ് പങ്കെടുത്തത്. ഇതിൽ 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. KKളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെയാണ് നടന്നത്. 1930 നടന്നു. ഇന്ത്യൻ സ്വതന്ത്ര സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവവുമായി ശരിയായ കാലക്രമം കണ്ടെത്തുക. ജാലിയൻ വാലാബാദ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, ഉപ്പ് സത്യാഗ്രഹം, ബംഗാൾ ഗസറ്റ് ആൻഡ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇതിൽ ആദ്യം വരുന്നത് ബംഗാൾ ഗസറ്റാണ്. അതിനുശേഷം ജാലിയൻ വാലാബാദ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, ഉപ്പ് സത്യാഗ്രഹം, അവസാനമായി ക്വിറ്റ് ഇന്ത്യ സമരം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഹിന്ദു സമാജം, ബ്രഹ്മ സമാജം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തതാണ് ഹിന്ദു സമാജം. താഴത്തെ നിരക്കുന്നവിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം ആൻഡ് ഓറഞ്ച് വിപ്ലവം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഓറഞ്ച് വിപ്ലവമാണ്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ വിക്രം സാരാഭായ്, ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡോക്ടർ CV രാമൻ, ഡോക്ടർ ചന്ദ്രശേഖർ. ഇതിൽ ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കുന്നത് ഡോക്ടർ വിക്രം A സാരാഭായ് ആണ്. ഈജിപ്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. നൈൽ നദീ തീരത്താണ് വികസിച്ചത്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ത്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. ഇതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നൈൽ നദീതടങ്ങളിലാണ് ഈജിപ്ത്യം സംസ്കാരം. അതുപോലെ തന്നെ ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ത്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയം സംസ്കാരമാണ്. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങളും ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. താഴ്ത്തു നിൽക്കുന്നവിൽ ആരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏത്? ആരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നതാണ് സിന്ധു നദീ തട സംസ്കാരം. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത്.
സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി പിസ പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അസസ്മെന്റ് ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക. മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയിലൂടെ കുട്ടിയുടെ കഴിവ് വിലയിരുത്തുന്നത്. 2000 ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. പിസ റാങ്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 2011 നടന്ന പിസ പരീക്ഷയിൽ കേരളമടക്കമുള്ള 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളാണ് പിസ പരീക്ഷയിലൂടെ കുട്ടിയുടെ കഴിവ് വിലയിരുത്തുന്നത്. 2000 ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ ബാങ്കിംഗ് സമ്പ്രദായം 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ് ഇന്ത്യൻ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് RBI Act പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസാക്കി. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിലാക്കി. ഇതിൽ 1, 2, 3 ആണ് ശരി. ഇന്ത്യൻ ബാങ്കിംഗ് സമ്പ്രദായം 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതോടെയാണ് ആരംഭിക്കുന്നത്. 1934 റിസർവ് ബാങ്ക് ആക്ട് RBI Act പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തതേത്? ഗോദാവരി, മഹാനദി, നർമ്മദ. ഇത് 3 ഉപദ്വീപീയ നദികളിൽ പെടുന്നതാണ്. ബ്രഹ്മപുത്രയാണ് ഉപദ്വീപീയ നദികളിൽ പെടാത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് 8-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ വാക്കുകൾ ഇന്ത്യയുടെ ഭരണഘടനാ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാകുന്നത്. കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം എന്നിവയിലൂടെയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാകുന്നത്. നിയമം, വിദ്യാഭ്യാസം, ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ പ്രധാന മാർഗങ്ങൾ. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. ഇതിൽ 1, 4 ശരി. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാകുന്നത്. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. സാമൂഹ്യ ശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഫെറ്റ്, ഇക്രോംബിസ്, സ്റ്റെല്ലേറിയം, ടെക്സ് പോയിൻറ്റ്. ഇതിൽ സ്റ്റെല്ലേറിയമാണ് SSൽ ഉപയോഗിക്കാവുന്ന ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസ്സുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആൻഡ് എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, കൈറ്റ് എന്ന് നമ്മൾ കേട്ടിരിക്കും. കൈറ്റ് വിക്ടേഴ്സ് എന്നുള്ള ഷോർട്ട് ഫോമിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ ഇതാണ് ശരിയായ ഉത്തരം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ആരോഗ്യം, ഊർജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായി
ജപ്പാൻ അടുത്ത കാലത്തായി രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ. ഫുക്കാക്കു ആണ് ആ സൂപ്പർ കമ്പ്യൂട്ടർ. ഇത് 2022 ഓർത്തിരിക്കുക, പുതിയ അപ്ഡേറ്റുകൾ പഠിച്ചു വെക്കുക. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റാണ് കുളും. നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയ ഗ്രാഫ് താഴെ പറയുന്നവയിൽ ഏതാണ്? 4 തന്നിട്ടുണ്ട്, ഇതിൽ എ ആണ് ശരിയായ ഉത്തരം. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകമാണ് വോസ്റ്റോക്ക് 1. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം കടൽവെള്ളത്തിൻ്റെ തരംഗങ്ങളുള്ളതുകൊണ്ട് കടൽവെള്ളത്തിൽ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. പ്ലവക്ഷം മൂലം കടൽവെള്ളത്തിൽ കുറവായതുകൊണ്ട് കടലിൽ കൂടുതൽ വെള്ളമുള്ളതുകൊണ്ട്. ഇതിൽ ശരിയായ ഉത്തരം, കടൽവെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തിലേക്കാൾ കൂടുതലാണ്. സോ ശരിയുത്തരം ബി. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തിനാണ് മാറ്റം സംഭവിക്കുന്നത്? വേഗത, തരംഗദൈർഘ്യം എന്നിവക്കാണ് മാറ്റം സംഭവിക്കുന്നത്. ഒന്നിലധികം ഷെല്ലുകൾ ശ്രേണീ രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമാണ് ആകെ EMF. സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകക്ക് തുല്യമായിരിക്കും. സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കുറയുന്നു. ഇതിൽ 1, 2 ശരി. ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമാണ് ആകെ EMF. സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകക്ക് തുല്യമായിരിക്കും. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ? ഇലക്ട്രിക് ഹീറ്റർ, മൈക്രോവേവ് ഓവൻ, റെഫ്രിജറേറ്റർ. ഇതിൽ 3 2 ശരിയായിട്ടുള്ളത്, ഇലക്ട്രിക് ഹീറ്ററും മൈക്രോവേവ് ഓവനും. സോ ഓപ്ഷൻ എ ആണ് ശരി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാനുള്ള കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി INO നിർമ്മാണം പുരോഗമിക്കുന്നത് തമിഴ്നാട്ടിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊളോയിഡിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. പദാർത്ഥ കണികകളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ഇതിൽ 1, 2 ശരി. കൊളോയിഡിൽ നമുക്ക് ഘടകങ്ങളെ വേർതിരിച്ച് കാണാൻ കഴിയില്ല. പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. ഏതാനും ആസിഡുകളുടെ അയോണീകരണ സമവാക്യം താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയായത് ഏത്? HCl വിഘടിച്ച് കഴിഞ്ഞാൽ H+ Cl- ആവും. H2CO3 2H+ CO3 2- ആവും. H2SO4 H+ HSO4- ആവും. H3PO4 3H+ PO4 3- ആയിട്ട് മാറും. ഇതിൽ 4 ശരിയായി വരുന്നതാണ്. 4 ശരി തന്നെയാണ്. സോ ഓൾ ഓഫ് ദ എബോവ് ആണ് ശരിയായ ആൻസർ. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്? ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ അയണീകരണ ഊർജം കുറയുന്നു. ഇതിൽ എല്ലാം ശരിയായിട്ടുള്ളതാണ്. 180 ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം എത്ര? 18 ജലത്തിൻ്റെ മോളിക്കുലാർ മാസ് വരുന്നത്. സോ 180 ജലത്തിൽ 10 മോളുണ്ടാവും. സോ 10 × 6.022 × 10^23 ആണ് ശരിയായ ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അരിയിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഏതെല്ലാം? സാന്ദ്രീകരിച്ച ശേഷം അത് വേർതിരിക്കാൻ 2 നമ്മൾ ഉപയോഗിക്കുക, കാൽസിനേഷനും റോസ്റ്റിങ്ങും. സോ ഇതിൽ 2, 2, 4 ശരിയായിട്ടുള്ളത്. A+3B=2C + താപം. ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാർഗ്ഗങ്ങളാണ് പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത്? സിയുടെ ഗാഢത വർദ്ധിപ്പിക്കുക, താപനില വർദ്ധിപ്പിക്കുക, മർദ്ദം വർദ്ധിപ്പിക്കുക, എയുടെ ഗാഢത വർദ്ധിപ്പിക്കുക. ഇതിൽ 3, 4 ശരിയായ ഉത്തരം. മർദ്ദം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും എയുടെ ഗാഢത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും ഇത് പുരോപ്രവർത്തനത്തിലേക്കായിരിക്കും നയിക്കുക. മറ്റു 2 ഇത് പശ്ചാത് പ്രവർത്തനമായിരിക്കും ഉണ്ടാവുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാം? തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ 1, 3
ഫങ്ഷണൽ ഐസോമറായിട്ട് വരുന്നത്. ഫങ്ഷണൽ ഐസോമറായിട്ട് മാറുന്ന സമയത്ത് അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് ചേഞ്ച് വരണം. 1, 2, 4 ഈ മൂന്നെണ്ണത്തിലും OH ഗ്രൂപ്പുകളാണ്, ആൽക്കഹോളിക് ഗ്രൂപ്പുകളാണ് അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളായിട്ട് വരുന്നത്. എന്നാൽ മൂന്നാമത്തേതിൽ O ആണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്, ഈതർ ഗ്രൂപ്പുകളാണ് വരുന്നത്. സോ ഇതിൽ 1, 3 ഒരേ മോളിക്കുലാർ ഫോർമുലയും വ്യത്യസ്ത സ്ട്രക്ചറുമായിട്ട് വരുന്നത്. മറ്റുള്ളവയുടെ എല്ലാം എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും, സോ മോളിക്കുലാർ ഫോർമുലയിൽ വ്യത്യാസം വരും. സോ ഇതിലെ ഫങ്ഷണൽ ഐസോമറുകൾ 1, 3 താഴെ തന്നിരിക്കുന്നതിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ അലോട്രോപ്സ് ഏതെല്ലാം? ക്യുമീൻ, ഫുള്ളറിൻ, ഗ്രാഫൈറ്റ് ആൻഡ് ഗ്രഫീൻ. ഇതിൽ 2, 3, 4 ശരിയായ ഉത്തരം. ഫുള്ളറീനും ഗ്രാഫൈറ്റും ഗ്രഫീനും കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ്. അതുപോലെ തന്നെ ഡയമണ്ടും ഉണ്ടാവും, അതിതിൽ കൊടുത്തിട്ടില്ല എന്ന് മാത്രം. യു എൻ ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ച വർഷം, യു എൻ ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയിട്ട് ആചരിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ്. ഇത് 2019. ചുവടെ കൊടുത്തിരിക്കുന്നവിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡിയത്? തിയോഡർ ഷാൻ കോശത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന കേന്ദ്രഭാഗം കണ്ടെത്തി. റുഡോൾഫ് വിർഷോ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. റോബർട്ട് ബ്രൗൺ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്ന് കണ്ടെത്തി. MJ സ്ലീഡൻ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇവയിൽ ശരിയായ പ്രസ്താവന D ആണ്, MJ സ്ലീഡൻ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ തന്നിരിക്കുന്നു, അതിൽ നിന്നും ശരിയായ കണ്ടെത്തുക. ഇതിൽ ആദ്യം ആഹാര സ്വീകരണം നടക്കണം, അതിനുശേഷം ദഹനം നടക്കണം, ദഹിച്ചു കഴിഞ്ഞവ ആഗിരണം ചെയ്യണം, ആഗിരണം ചെയ്തതിന് ശേഷം സംസ്കരണം നടക്കണം, ഏറ്റവും അവസാനം വിസർജനത്തിലൂടെ നമ്മൾ ബാക്കിയുള്ള വേസ്റ്റുകൾ പുറന്തള്ളുകയും ചെയ്യും. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തുക. വിറ്റാമിൻ A, D, E, K ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ, B യും C യും ആണ് ജലത്തിൽ ലയിക്കുന്നവ. സോ ഇതിൽ ശരിയായ ഉത്തരം വിറ്റാമിൻ A, D, E, K. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത്? ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന കേന്ദ്രമാണ്, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായി വർത്തിക്കുന്നു, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതിൽ സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധപ്പെട്ടതാണ് A യും C യും D യും, അതായത് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതിൻ്റെ കേന്ദ്രമാണ് സെറിബ്രം, ബുദ്ധി, ചിന്ത, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായി വർത്തിക്കുന്നത് സെറിബ്രമാണ്, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ്. സോ ഇതിൽ തെറ്റായിട്ടുള്ളത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നു എന്നുള്ളതാണ്. തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏതാണ്? ക്ഷയം, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ഇത് മൂന്നും നമുക്ക് വാക്സിനേഷനിലൂടെ പ്രതിരോധിക്കാൻ കഴിയും. എന്നാൽ സിക്കിൾ സെൽ അനീമിയ നമുക്ക് വാക്സിനേഷനിലൂടെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത രോഗമാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജൻ്റെ ഉറവിടം ഏതാണ്? എന്തിൽ നിന്നാണ് ഓക്സിജൻ പുറത്തു വരുന്നത് എന്നാണ്? അന്നജത്തിൻ്റെ വിഘടനമാണോ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വിഘടനമാണോ, ജലത്തിൻ്റെ വിഘടനമാണോ, ATPയുടെ വിഘടനമാണോ? ഇതിൽ ജലം വിഘടിച്ചിട്ടാണ് അവിടെ ഓക്സിജൻ പുറന്തള്ളുന്നത്. ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തുന്നതിന് 2021 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ജൂലിയസിനാണ് ആ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടി ഏതാണ്? ജൈവ വൈവിധ്യ ഉദ്യാനം എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം നടപ്പാക്കുന്ന പദ്ധതി.